നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗളൂരു നഗരത്തിലെ സർവീസ് അപ്പാർട്ട്മെന്റിൽ അസം സ്വദേശിയായ യുവതിയെ മലയാളി യുവാവ് കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന പോലീസ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കൊലപാതക വാർത്ത എല്ലാവരും അറിയുന്നത്. ഇപ്പോൾ യുവാവിനെ കണ്ടെത്താനായിട്ട് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ബംഗളൂരു പോലീസ്. ബംഗളൂരിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരിയായ മായ ഗൊഗോയ്, 25 വയസ്സാണ് പ്രായം, ഇന്ദിരാനഗറിലെ സർവീസ് അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വ്ളോഗർ കൂടിയാണ് ഈയൊരു യുവതി. ഒന്നിലധികം തവണ കുത്തേറ്റ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. യുവതിയെ കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്താണെന്നാണ് പോലീസ് പറയുന്നത്. കണ്ണൂർ സ്വദേശിയായ ആരവ് കുറച്ചുകാലമായി യുവതിയുമായി അടുപ്പത്തിലായിരുന്നു. സാഹചര്യ തെളിവുകളിൽ നിന്നും ആരവ് തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയം. സംഭവത്തിന് പിന്നാലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കാണാതായ ഇയാൾക്കായി പോലീസ് തിരച്ചിൽ കണ്ണൂരിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. യുവാവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണവും പുരോഗമിക്കുന്നത്. ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും മായ ഗൊഗോയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരവ് യുവതിയുമായി അപ്പാർട്ട്മെന്റിൽ എത്തിയതെന്നും പോലീസ് പറയുന്നു. ബന്ധത്തിൽ നിന്നും പിന്മാറാൻ മായ തയ്യാറായിരുന്നില്ല. ഇതാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. ബംഗളൂരു ഈസ്റ്റ് DCP ദേവരാജ് പറഞ്ഞു. 2 ദിവസം മുമ്പാണ് കണ്ണൂർ സ്വദേശിയായ ആരവും അസം സ്വദേശിയായ യുവതിയും ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്തത്. ഇരുവരും അപ്പാർട്ട്മെന്റിലേക്ക് ഒരുമിച്ചെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുശേഷം യുവതിയെ കൂടാതെ ഒറ്റയ്ക്കാണ് യുവാവ് പുറത്തേക്ക് പോയത്. ഇതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് കടന്നു കളഞ്ഞതായാണ് പോലീസ് പറയുന്നത്. 23 ഉച്ചയ്ക്കാണ് സുഹൃത്തായ ആരവിനൊപ്പം യുവതി ഡബിൾ റോഡ് പാർക്കിന് എതിർവശത്തുള്ള ഹോട്ടലിൽ എത്തിയത്. 26 രാവിലെ ഹോട്ടൽ ജീവനക്കാരൻ പ്രഭാത ഭക്ഷണത്തിന്റെ ഓർഡർ എടുക്കാനായി വാതിൽ തട്ടി വിളിച്ചെങ്കിലും അനക്കമുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ യുവാവ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കണ്ടെത്തി. പന്തികേട് സംശയിച്ചതിനെ തുടർന്ന് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് മുറിയുടെ വാതിൽ തുറന്നപ്പോൾ കുത്തേറ്റ് മരിച്ച നിലയിൽ മായയെ കട്ടിലിൽ കണ്ടെത്തുകയായിരുന്നു. മുറിയിൽ നിന്ന് മായയുടെ ഫോൺ പോലീസ് കണ്ടെത്തി. മായയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ആരവ് ഒരു രാത്രി മൃതദേഹത്തോടൊപ്പം കഴിഞ്ഞുവെന്നാണ് പോലീസ് നിഗമനം. പിന്നീട് സാധന സാമഗ്രികൾ പാക്ക് ചെയ്ത് പിറ്റേ ദിവസം മുറി വിടുകയായിരുന്നുവെന്നാണ് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പോലീസ് മനസ്സിലാക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ ആരവ് ഏതാനും നാളുകളായി ബംഗളൂരിലുണ്ട്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇയാൾ സ്വദേശത്തേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ കേരളത്തിലേക്കും ബംഗളൂരു പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മായയുടെ നെഞ്ചിൽ ഒന്നിലധികം തവണ കുത്തേറ്റിട്ടുണ്ട്. നെഞ്ചിനേറ്റ കുത്താണ് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ചൊവ്വാഴ്ച പുലർച്ചെയാണ് ആരവ് സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. അതുവരെ ഇയാൾ മൃതദേഹത്തിനോടൊപ്പം അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞു. കോറമംഗലയിലാണ് മായ ജോലി ചെയ്തിരുന്നത്. ഞങ്ങൾ സ്ഥലത്തുണ്ട്. പ്രതി കേരളത്തിൽ നിന്നുള്ള ആളാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഡി ദേവരാജ് പറഞ്ഞിരിക്കുന്നത്. ഫാഷൻ ഫുഡ് വ്ളോഗറാണ് ഈ ഒരു യുവതി. ഇത്തരം വീഡിയോകൾ യൂട്യൂബിൽ പങ്കിട്ടാണ് മായ ഗൊഗോയ് ശ്രദ്ധ നേടിയത്. SMS വെഡിംഗ് വീഡിയോകൾ അടക്കം ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷാറുഖ് ഖാനെയും മെസ്സിയെയും ഇൻസ്പിറേഷനായി താൻ കാണുന്നുണ്ട് എന്നതടക്കമുള്ള വീഡിയോകളും അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആരവുമായി യുവതി ഇനി എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്.